ഞാനിന്ന് നിങ്ങൾക്ക് അത്ഭുതം നിറഞ്ഞൊരു സൂറത്ത് പഠിപ്പിച്ചു തരട്ടെ. ഇത് വിശുദ്ധ ഖുർആനിലെ വളരെ ചെറിയൊരു സൂറത്താണ്. പക്ഷേ ഈ ചെറിയ സൂറത്തിൻ്റെ മഹത്വം പലപ്പോഴും മറ്റൊരു സൂറത്തുകൾക്കും ഇല്ലാത്തവണ്ണം അത്ര വലിയ അത്ഭുതം തന്നെയാണ് ഈ സൂറത്ത്. ഇതുപോലൊരു സൂറത്ത് ഖുർആനിൽ വേറെ ഇല്ല. അത്ര അത്ഭുതമാണ് ഈ സൂറത്ത്. അള്ളാഹു റബ്ബുൽ ആലമീൻ വലിയ മഹത്വം നൽകിയിട്ടുണ്ട് ഈ സൂറത്ത് പാരായണം ചെയ്യുന്നവർക്ക്. കൃത്യമായൊരെണ്ണം ഇത് പാരായണം ചെയ്ത് വെക്കുന്നവർക്ക് ഖബറിൽ പോലും പ്രകാശമാണത്രേ. നമ്മുടെ വീട്ടിലെല്ലാ ദിവസവും ഒരു തവണ ഈ കൃത്യസമയത്ത് ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമുക്ക് പിന്നെ ദാരിദ്ര്യം ഉണ്ടാവില്ല. നമ്മുടെ അയൽവാസികൾക്ക് പോലും സന്തോഷം ലഭിക്കുമെന്നാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ. യാ അല്ലാ, അത് മാത്രമല്ല, സിഹറ് ഫലിക്കില്ല, കണ്ണീറിൽ നിന്ന് കാവലാണ്. അങ്ങനെ മൊത്തത്തിൽ കാരുണ്യവാനായ തമ്പുരാൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് വാങ്ങിത്തരുന്ന അതിമനോഹരമായ സൂറത്ത്, അള്ളാഹുവിൻ്റെ ഇഷ്ടം വാങ്ങിത്തരുന്ന സൂറത്ത്. ഈ സൂറത്തിനെ നമ്മൾ സ്നേഹിച്ചാൽ അള്ളാഹു നമ്മളെ സ്നേഹിക്കും അത്രേ. അങ്ങനെയൊരു സൂറത്ത്, ഏതാണ് ആ സൂറത്ത് എന്ന് പഠിക്കണ്ടേ? അതിൻ്റെ മഹത്വം അറിയണം, അതിൻ്റെ ആശയമറിയണം, ജീവിതത്തിൽ അന്വർത്ഥമാക്കണം. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. പരിപൂർണമായി കാണുക, ഉത്തരം കമൻ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? സന്തോഷമാണോ? അൽഹംദുലില്ല, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾക്ക് സന്തോഷമല്ലേ? മനസ്സ് തുറന്ന് ഹംദ് പറഞ്ഞു, ഒന്ന് ചിരിച്ചുകൊണ്ട് ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മാഷാ അല്ലാ. ഈ ഒരു ഹംദിൻ്റെ പറക്കച്ചുകൊണ്ട് നല്ല ഹൃദ്യമായ പ്രഭാതവും അതിമനോഹരമായ നെഗറ്റീവ് ചിന്തകളൊന്നും കടന്നു വരാത്ത പോസിറ്റീവ് വൈബുള്ളൊരു ദിവസം സമ്മാനമായി തന്ന അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ശരിക്കും ഈ സുബാഹുൽ ഖൈർ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവ സാക്ഷി എന്നോണിങ്ങനെ വരികയാണല്ലേ. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ നമ്മൾ രാവിലെ പറഞ്ഞ ഒരു ദിക്റും അള്ളാഹനെ ഹംദ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞെന്താ, നെഗറ്റീവ് ചിന്ത ഒന്നും കടന്നു വരാത്തൊരു ദിവസം തരണേന്നാണ്. ഇന്നലെ ഞാൻ രാത്രി പറഞ്ഞതുപോലെ യാത്ര പോയതാണ്. തമിഴ്നാട്ടിലേക്ക് യാത്ര പോകുന്ന വഴിക്ക് വലിയൊരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ്. അത്ര വലിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടും കാർ അത്രമേൽ തകർന്നു പോയിട്ടും നാഥനായ റബ്ബ് എനിക്കൊരു പ്രയാസവും തന്നില്ല. ആ കാർ അങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോഴും എൻ്റെ മനസ്സിൽ സങ്കടം വന്നില്ല. എന്താ അതിൻ്റെ കാരണം എന്നറിയോ? നമ്മുടെ സ്വബാഹുൽ ഖൈറാണ്. ആ ഈ സ്വബാഹുൽ ഖൈറിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് എന്ത് പ്രയാസവും എന്ത് സന്തോഷവും എനിക്ക് തരുന്നത് എൻ്റെ നാഥനാണെന്നുള്ള ബോധ്യത്തിൽ അൽഹംദുലില്ല പറയുകയാണെങ്കിൽ പിന്നെ നമുക്കെന്ത് സങ്കടമാണ് മനുഷ്യരെ. എൻ്റെ റബ്ബാണ് ഇതിങ്ങനെ ആക്കിയത്, ആ അത് റെഡിയാക്കാനുള്ള വഴിയൊക്കെ എൻ്റെ നാഥൻ തരും. അത്രയുള്ളൂ, എൻ്റെ നാഥൻ നമ്മുടെ റബ്ബ് അവൻ തരുന്നുള്ള ഉറച്ച ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ തളരൂല. അതുപോലെ ഇന്നലെ നമ്മൾ പഠിപ്പിച്ച ദിക്റ്, ഇന്നലെ നമ്മൾ പഠിപ്പിച്ച ദിക്റ് എന്താ, നമുക്കൊരു ദിവസം മുഴുവൻ കാവലാണെന്നാണ് ആ ദിക്റും ചൊല്ലിയിട്ടാ. നിങ്ങളുടെ കൂടെ ഒരുമിച്ച് ചൊല്ലിയിട്ട് ഉടനെ ഞാനിവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അൽഹംദുലില്ല. അങ്ങനെ ആ യാത്രാമധ്യയാണ് ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. അത്ര വലിയ ആക്സിഡൻ്റ് ആയിട്ട് പോലും എൻ്റെ ശരീരത്തിൽ ഒരു പോറൽ എൻ്റെ നാഥന് വരുത്തിയിട്ടില്ല. അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്കൊക്കെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന് കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ സുബാഹുൽ ഖൈർ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടേക്കണം കേട്ടോ, 233 എപ്പിസോഡ്. അള്ളാഹു റബ്ബുൽ ആലമീൻ എല്ലാവർക്കും ഈ സുബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തർക്കും അള്ളാഹു വലിയ ബറക്കത്തും വലിയ പദവിയും നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ അതിമനോഹരമായൊരു സൂറത്തിനെ കുറിച്ച് പഠിക്കുകയാണെന്നേ, ഹൃദ്യമായൊരു സൂറത്ത്. എത്രയോ സൂറത്തുകളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ സൂറത്തും നമുക്കറിയണ സൂറത്താണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ മഹത്വം മനസ്സിലാക്കാതെ നമ്മൾ ഓതുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇതിൻ്റെയൊക്കെ യഥാർത്ഥ മഹത്വം മനസ്സിലാക്കി നമ്മൾ ഓതിയുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സുഖവും സന്തോഷവും സമാധാനവും ഇങ്ങനെ അനുഭവിക്കാൻ കഴിയും, ആസ്വദിക്കാൻ കഴിയും. ഏതാണ് ആ സൂറത്ത്? നമുക്കൊക്കെ അറിയണ സൂറത്താ. ഹബീബായ സയ്യിദുന റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഖുൽ ഹുവല്ലാഹു അഹദ് തഅദിലു സുലുസൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിൻ്റെ മൂന്നിലൊരു ഭാഗമാണ് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത്. വിശുദ്ധ ഖുർആൻ്റെ മൂന്നിലൊരു ഭാഗം. ഈ ഹദീസിന് വ്യത്യസ്തമായ ആശയങ്ങളുണ്ട്. ചില ഇമാമിങ്ങൾ പറയുന്നുണ്ട് വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ മൂന്ന് ഭാഗങ്ങളാണ്. ഒന്ന് അഖായിദാണ്, ആദർശമാണ്. മറ്റൊന്ന് ഖസസാണ്, അതായത് ചരിത്രങ്ങളാണ്. മറ്റൊരു ഭാഗം അഹ്കാമുകൾ, വിധിവിലക്കുകളാണ്. അങ്ങനെ മൂന്ന് ഘട്ടങ്ങളാണ് വിശുദ്ധ ഖുർആൻ, മൂന്ന് ഭാഗങ്ങളാണ്. അതിൽ ഈ മൂന്നിൽ ഒരു ഭാഗമായ അഖീദ മുഴുവനുണ്ട് ഈ സൂറത്തിൽ, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തിൽ. വിശുദ്ധ ഖുർആനിലെ അഖീദ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം കൂടെ ഒരൊറ്റ സൂറത്തിലേക്ക് ചുരുക്കിക്കഴിഞ്ഞാൽ ഖുർആനിലെ മൂന്നിൽ ഒന്നായി അത് നിൽക്കും. അത് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്താണ്. അപ്പോൾ അത്ര വലിയ അത്ഭുതമാണ്. അത് മാത്രമല്ല,
ഹബീബായ് സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു ഹദീസ് കൊണ്ടുവന്ന് സ്വാലിഹീങ്ങൾ പറയുന്നുണ്ട്, ഈ കുൽഹുവല്ലാഹു സൂറത്ത് ഓതിക്കഴിഞ്ഞാലേ നമുക്ക് വിശുദ്ധ ഖുർആനിൻ്റെ ഒരു ഒരു മൂന്നിലൊരു ഭാഗം ഊതിയ കൂലി കിട്ടും എന്നാണ്. മൂന്നിലൊരു ഭാഗം ഓതിയ കൂലി കിട്ടും. അതെങ്ങനെയാണ് ഹദീസ് മനസ്സിലാക്കുന്നത്? ഹബീബായ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, സ്വഹാബ അതെ എല്ലാ ദിവസവും രാത്രി നിങ്ങൾക്ക് ഖുർആനിൻ്റെ മൂന്നിലൊരു ഭാഗം ഓതിക്കൂടെ? ഖുർആനിൻ്റെ മൂന്നിലൊരു ഭാഗം എല്ലാ ദിവസവും ഓതിക്കൂടെ? മുത്തനബി പറയുമ്പോൾ അത് ഏറ്റെടുത്തിട്ട് പറ്റിയില്ലെങ്കിൽ പ്രയാസല്ലേ? സ്വഹാബത്ത് പറയുന്നുണ്ട്, നബിയെ ഞങ്ങളെ കൊണ്ടത് പറ്റുമോ? പറ്റൂല, എല്ലാവരും കൊണ്ടും പറ്റും, സിമ്പിളാണ്. നിങ്ങൾ കുൽഹു അല്ലാഹു അഹദ് ഓതിക്കോ. സയ്യിദുന റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം കുൽഹു അല്ലാഹു അഹദ് സൂറത്തിൽ എന്തുണ്ട്? അത് ഒരു തവണ ഓതിയാൽ വിശുദ്ധ ഖുർആനിൻ്റെ മൂന്നിൽ ഒരു ഭാഗം ഓതിയതിന് തുല്യമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയാം, ഇത് ഒരു തവണ ഓതിക്കഴിഞ്ഞാൽ ഖുർആൻ ഒരു ഒരു 1/3 ഓതിയ കൂലി കിട്ടും. അപ്പോൾ മൂന്ന് തവണ ഓതിയാലോ വിശുദ്ധ ഖുർആൻ മുഴുവനായി ഓതിയതിൻ്റെ പ്രതിഫലം കരുണക്കടലായ തമ്പുരാൻ നമുക്ക് തരാതിരിക്കില്ലല്ലോ. അവൻ കാരുണ്യവാനല്ലേ, അവൻ കാരുണ്യവാനല്ലേ. ഒരുപാട് പേരുകളുണ്ട് ഈ സൂറത്തിന് അല്ലേ. സൂറത്തുൽ ഇഖ്ലാസ്, അതുപോലെ തന്നെ സൂറത്തു തൗഹീദ്, സൂറത്തുൻ നജാ, അതുപോലെ തന്നെ സൂറത്തുൽ വിലായ, സൂറത്തു തഫ്രീദ്, ഇങ്ങനെ 10-20 പേരുകൾ ഈ സൂറത്തിന് മാത്രം പറയാനുണ്ട്. അതായത് ഒരു വസ്തുവിൻ്റെ പേരുകൾ ധാരാളമാകുമ്പോൾ അതിന് വലിയ മഹത്വമുണ്ട് എന്നാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ വിശുദ്ധമായ ഈ സൂറത്തിന് വലിയ മഹത്വമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ സൂറത്തില്ലാതെ പോകരുത്. എപ്പോഴൊക്കെയാണ് ഓതേണ്ടത്? അത് പ്രത്യേകമായ ചില സന്ദർഭങ്ങൾ പോലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിനുമുമ്പ് ഈ സൂറത്തിനെ സ്നേഹിക്കണം എന്നാണ്. സ്നേഹിക്കണം, ഈ സൂറത്തിനെ സ്നേഹിക്കണം. വെറുതെ ഓതിയാൽ പറ്റൂല. അള്ളാഹു റബ്ബുൽ ആലമീൻ്റെ തൗഹീദ് മുഴുവൻ ഈ സൂറത്തിലുണ്ട്. ഒരിക്കലേ മസ്ജിദുൽ ഖുബായിലെ ഇമാമിനെ കുറിച്ചൊരു പരാതി വരികയാണ്, റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, നബിയെ ഈ ഇമാം എപ്പോഴും ഇശാ നിസ്കാരത്തിൽ സൂറത്ത് ഓതി കഴിയുമ്പോൾ എന്നും അതേ കുൽഹു അല്ലാഹു സൂറത്ത് ഓതും, മുബ്രിക്ക് വേറെ വല്ല സൂറത്ത് ഓതിക്കൂടെ? എന്നും കുൽഹു അല്ലാഹു സൂറത്ത്. അപ്പോൾ റസൂലുള്ള വിളിപ്പിച്ചു, എന്താ മോനെ അങ്ങനെ ചെയ്യുന്നേ? എപ്പോഴും എന്തേ കുൽഹു അല്ലാഹുവിനോടൊരു ഒരു എങ്ങനെ ഒരു പ്രത്യേക അടുപ്പം? നബിയെ ഞാനത് വല്ലാതെ ഇഷ്ടപ്പെടുന്നു, ആ സൂറത്തിനെ ഞാൻ വല്ലാതെ സ്നേഹിക്കുന്നു യാ റസൂലുള്ളാഹ്. എങ്കിലേ ആ സ്നേഹം നിങ്ങളെ സ്വർഗത്തിലെത്തിക്കുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ആലോചിച്ചോക്കേ, ആ സ്നേഹം നിങ്ങളെ സ്വർഗത്തിലെത്തിക്കും. അപ്പോൾ ഈ കുൽഹു അല്ലാഹു സൂറത്തിനോട് വല്ലാത്തൊരു ഇഷ്ടം, ഒരു അമിതമായ ഇഷ്ടം നമ്മുടെ മനസ്സിലുണ്ടാകണം. കാരണം നാഥനായ റബ്ബിൻ്റെ തൗഹീദ് പറയുന്ന സൂറത്താണ്. അതുമാത്രമല്ല, ധാരാളം കുൽഹു അല്ലാഹു സൂറത്ത് ഓതണ മനുഷ്യനെ നാളെ പരലോകത്ത് അല്ല വിളിക്കുന്നത് എന്താ? യാ മാദിഹർ റഹ്മാൻ, യാ മാദിഹർ റഹ്മാൻ, യാ മാദിഹർ റഹ്മാൻ. റഹ്മാനായ കരുണക്കടലായ തമ്പുരാനെ മദഹ് ചെയ്തവരെ, പുകഴ്ത്തിയവരെ എന്നും പറഞ്ഞ് പടച്ചോൻ ഇങ്ങനെ വിളിക്കുന്ന റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ല ഇഷ്ടപ്പെടുന്നവരായിത്തീരും. അല്ലാടെ ഇഷ്ടം കിട്ടാൻ കുൽഹു അല്ലാഹു സൂറത്ത് സ്നേഹിച്ചുകൊണ്ട് ഓതിയാൽ മതി എന്നാണ്. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഒരിക്കലേ ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അബൂ ഹുറൈറ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്, ഇമാം തിർമിദി ഉദ്ധരിക്കുന്നുണ്ട്. അഖ്ബൽതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തങ്ങളോടൊപ്പം ഞാനിങ്ങനെ പോവാൻ. ഫസമിഅ റജുലൻ യഖ്റഉ കുൽഹു അല്ലാഹു അഹദ് അല്ലാഹു സമദ്. അപ്പോഴാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ കുൽഹു അല്ലാഹു സൂറത്ത് ഓതണ ഞങ്ങൾ കേൾക്കണതേ. അപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, വജബത്ത്, നിർബന്ധമായിരിക്കുന്നു. ആ മനുഷ്യന് നിർബന്ധമായിട്ടുണ്ട്. വമാ വജബത്ത് യാ റസൂലുള്ളാ, എന്താ നബിയെ നിർബന്ധമായത്? അബൂ ഹുറൈറ റളിയല്ലാഹു ചോദിക്കുകയാണ്. ഖാല അൽ ജന്ന, ജന്ന സ്വർഗം, സ്വർഗം നിർബന്ധമായിന്നേ. അതായത് ഈ സൂറത്ത് സ്നേഹിച്ചുകൊണ്ട് ഒരാൾ ഓതിയാൽ അയാൾക്ക് സ്വർഗം നിർബന്ധമാണെന്നാണ്. ഈ സൂറത്ത് കൃത്യമായി ഈ സൂറത്തിനെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും വഴികേടിലേക്ക് പോവില്ല എന്നുള്ളത് ഉറപ്പല്ലേ? വഴികേടിലേക്ക് പോവില്ല എന്നുള്ളത് ഉറപ്പല്ലേ? അത്ര വലിയ മഹത്വമുള്ള സൂറത്ത്. മറ്റൊരു സന്ദർഭം നിങ്ങൾ നോക്കിയേ, അത് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹുഅൻഹുവിൽ നിന്ന് ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ്, ഹബീബായ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ അറാദ അയ്യനാമ അലാ ഫിറാശി, നിങ്ങൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് ബെഡിലേക്ക് പോയി കിടന്നാൽ, ഫന്നാമ അലാ യമീനി, വലതുഭാഗം തിരിഞ്ഞ് കിടക്കണേ, വലതുഭാഗം തിരിഞ്ഞ് കിടക്കുകയും ചെയ്തു. എപ്പോഴും നമ്മൾ ഇടത്തേക്ക് തിരിയരുത്. പ്രത്യേകിച്ച് ഗർഭിണികളൊക്കെ ആണെങ്കിൽ അവർക്ക് ആ ഒരു ശാരീരികമായ അസ്വാസ്ഥ്യങ്ങൾ മൂലം അങ്ങനെ കിടക്കാമെന്നല്ലാതെ, നമ്മൾ സാധാരണഗതിയിൽ കിടക്കേണ്ടത് എങ്ങോട്ടാണ്? വലതുഭാഗത്തേക്കാണ്. ഈ ഇടതു ഭാഗം തിരിഞ്ഞ് കിടക്കുമ്പോഴേ നമ്മുടെ ഹൃദയത്തിൻ്റെ പമ്പിങ്ങൊക്കെ കൃത്യമായി നടക്കില്ല എന്നേ. ഹബീബായ തങ്ങൾ 1500 മുമ്പ് നമുക്കിത് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്ന് ശാസ്ത്രം പറയുന്നത് വലതുഭാഗം തിരിഞ്ഞ് കിടക്കണം, ഇല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ പമ്പിങ് പോലും കൃത്യമാകില്ല എന്നാണ്. യാ അല്ലാ, അപ്പോൾ നമ്മളിങ്ങനെ വലതുഭാഗം തിരിഞ്ഞ് കിടന്നു, സുമ്മ ഖറാ, ഇങ്ങനെ വലതുഭാഗം ചരിഞ്ഞ് കിടന്നിട്ട് ഖുർആൻ ഓതി. എന്താ ഓതിയത്? കുൽഹു അല്ലാഹു അഹദ് സൂറത്ത്.
കുൽഹു അള്ളാഹുദ് സൂറത്ത് ഉറങ്ങാൻ കിടന്ന് വലതു ഭാഗത്തേക്ക് ചരിഞ്ഞ് കിടന്നിട്ട് നീ ഓതുകയാണ്. മി അച്ച മറ എത്ര തവണ ഓതണം? 100 തവണ ഓതിയാൽ. എത്ര തവണ ഓതണം? 100 തവണ. ഇദാക്കാന യൗമുൽ ഖിയാമ യഖൂലു ലഹു റബ്ബ്. ഖിയാമ നാളായി കഴിഞ്ഞാൽ നാഥനായ റബ്ബ് വിളിച്ചു പറയും, യാ അബ്ദീ, ഓ എൻ്റെ അടിമയേ. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ അടിമയെ എന്ന് നമ്മൾ വിളിക്കുന്നൊരു നിമിഷം, യാ അല്ലാ, ഇപ്പം തന്നെ ചിന്തിക്കുമ്പോൾ അങ്ങനെ കോൾമേൽ കൊണ്ടുപോവാൻ, അള്ളാഹു റബ്ബുൽ ആലമീൻ എൻ്റെ അടിമയെ എന്ന് വിളിക്കും. ഉദ്ഖുൽ അല യമീനിക്കൽ ജന്ന, മോനെ നിൻ്റെ വലതു ഭാഗത്തുടങ്ങ് സ്വർഗത്തിലേക്ക് പോയിക്കോ. ആര് പറയും? ആര് പറയും? നാഥനായ ജഗന്നിയന്താവായ തമ്പുരാൻ പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അപ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ 100 തവണ കിടന്നിട്ട് ചൊല്ല, വലതു ഭാഗത്തേക്ക് ചരിഞ്ഞ് കിടന്നുകൊണ്ട് 100 തവണ കുൽഹു അല്ലാഹു പതിവായി ഓതാൻ ശ്രമിച്ചു നോക്ക്. കഴിയുമെങ്കിൽ ഓതുന്നേ, സ്വർഗം കിട്ടുമെന്നല്ലേ. അല്ലാ എൻ്റെ അടിമയേ എന്ന് നമ്മൾ നോക്കി വിളിക്കുന്നല്ലേ. ഇതിനേക്കാൾ വലിയൊരു മഹത്വം നമുക്ക് എന്താ വേണ്ടേ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൻ ജരീർ ഇബ്നു അബ്ദില്ലാ, മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ ഒരു ഹദീസ് കാണാം. ഇമാം തുബ്രാനി ഉദ്ധരിക്കുന്നുണ്ട്, മൻ ഖറഅ ഖുൽഹു അല്ലാഹു അഹദ്, ആരെങ്കിലും ഖുൽഹു അല്ലാഹു ഓതിയാൽ, ഹീന യദ്ഖുലു മൻസില, വീട്ടിലേക്ക് കയറുമ്പോൾ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറഞ്ഞ് കയറുക അല്ലേ. സലാം പറഞ്ഞ് കയറിയ ഉടൻ തന്നെ ഒരു ഖുൽഹു അല്ലാഹു സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ, നഫത്തിൽ ഫഖർ അൻ അഹ്ലി ദാലിക്കൽ മൻസിൽ, ആ വീട്ടുകാരിൽ നിന്ന് ദാരിദ്ര്യം അകന്നു പോകും. അതെങ്ങനെ? അത് അല്ലാഹുവിലേക്ക് വിട്ടുകൊടുത്തേക്കും. മുത്തുനബിയാണ് പറഞ്ഞത്, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. വഹയല്ലാത്തതൊന്നും എൻ്റെ ഹബീബ് പറഞ്ഞിട്ടില്ലല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് അറിയിച്ചു കൊടുത്തതല്ലാതെ മുത്തുനബി നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് പോത്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ദാരിദ്ര്യം അകന്നു പോകും. വഅനിൽ ജീറാനി, അയൽവാസിയുടെ ദാരിദ്ര്യം പോലും അകന്നു പോകുമെന്ന് പരിശുദ്ധ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അസ്സലാമു അലൈക്കും പറഞ്ഞ് സന്തോഷത്തോടെ വരിക, വീട്ടിലേക്ക് കയറിയ ഉടനെ ഒരു ഖുൽഹു അല്ലാഹു സൂറത്ത് ഓത. ആ വീട്ടുകാരൻ്റെ ദാരിദ്ര്യം പോവും, അയൽവാസിയുടെ ദാരിദ്ര്യം ഇല്ലാതെയാകും. സയ്യിദുനാ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഇമാമിങ്ങൾ പറയുന്നത് കാണാം, മൻ ഖറഅ ഖുൽഹു അല്ലാഹു അഹദ് മിഅത്ത അൽഫ് മറ, ഒരു മനുഷ്യൻ 100,000 തവണ ഖുൽഹു അല്ലാഹു ഓതി വെച്ചു. فقد اشترى نفسه من الله تعالى ونادى مناد من قبل الله تعالى في سماواته وفي ارضه. ഒരു മനുഷ്യൻ എന്ത് ചെയ്തു? അവൻ്റെ ബാധ്യതകളൊക്കെ വീട്ടി, അവൻ മരിക്കാൻ തയ്യാറായിട്ട് ഉള്ള മനസ്സോടെ നടക്കാൻ, എപ്പം മരണം വന്നാലും ഞാൻ മരിക്കാൻ റെഡിയാണ് എന്ന് ബോധ്യമുള്ളൊരു മനുഷ്യനെ 100,000 തവണ ഖുൽഹു അല്ലാഹു സൂറത്തൊക്കെ ഓതി വെച്ചാലേ ആകാശ ലോകത്ത് നിന്നിങ്ങനെ ഒരു ഒരു അശരീരി പറയും, അശരീരി കേൾക്കും, അല ഇന്ന ഫുലാനൻ അതീഖുല്ലാ, ഈ മനുഷ്യൻ അള്ളാഹു റബ്ബുൽ ആലമീൻ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു, ഈ മനുഷ്യനെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു എന്ന് വാനലോകത്തു നിന്ന് വിളിച്ചു പറയുന്നതാണ്. മാത്രമല്ല മരണസമയത്ത് നമ്മൾ രക്ഷപ്പെടാൻ 100,000 ഖുൽഹു അല്ലാഹു ഓതിയിട്ട് വെച്ചേക്കണമെന്നാണ്. അത് നമ്മുടെ കർമ്മമാർക്ക് വേണ്ടി ഹദിയ ചെയ്യാം, അതൊക്കെ ചെയ്യാം. അതോടൊപ്പം നമുക്ക് വേണ്ടി നമ്മളൊന്ന് ഓതി വെക്കുക 100,000 തവണ. അത് ഒറ്റ ദിവസം കൊണ്ട് ഓതണമെന്നൊന്നുമില്ല, നമ്മുടെ ജീവിതത്തിൽ മുഴുവനായി ഓതി തീർത്താലും മതി. 100,000 ഖുൽഹു അല്ലാഹു ഓതി തീർത്താൽ നരകമോചനം ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾ ഇമാം സ്വാവി അടക്കമുള്ളവർ ഉദ്ധരിക്കുന്നത് കാണാം. ആ സൂറത്തൊന്ന് ഓതിക്കെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ്. ഖുൽ നബിയെ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കണം, ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണ്. അവനൊരു പങ്കുകാരനുമില്ല അല്ലേ, അള്ളാഹ് ഏകനാണ്. രണ്ട് ദൈവം ഉണ്ടാവാൻ പറ്റുമോ? പറ്റൂല, അത് അസംഭവ്യമാണ്. ഒരു ദൈവമേ പാടുള്ളൂ. അള്ളാഹു സമദ്, അള്ളാഹു നിരാശ്രയനാണ്, അവന് മറ്റൊന്നിലേക്ക് ആശ്രയിക്കേണ്ടതില്ല അല്ലേ. എല്ലാവരും അവനിലേക്കാണ് ആശ്രയിക്കേണ്ടത്. ചില ആളുകൾ പറയും അള്ളാഹ് ആകാശത്താണ്. മോനെ, അള്ളാഹ് ആകാശത്താന്ന് പറഞ്ഞാൽ ആകാശം പടക്കണതിന് മുമ്പ് അല്ല എവിടെയായിരുന്നു എന്ന് ചോദ്യം വരൂലേ? അള്ളാഹ് ആകാശത്താന്ന് പറയല്ലേ. ആകാശത്താണ് അള്ളാഹ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിയായ ആകാശത്തിൻ്റെ സഹായം ദൈവത്തിന് വേണ്ടി വന്നു എന്ന് വരും. അപ്പം ദൈവമല്ലാതെയായി പോകും അത്. പുത്തനുവാദികളായ ആളുകളൊക്കെ അങ്ങനെയാണ് വിശ്വസിക്കണേ, അള്ളാഹ് ആകാശത്താണ്, അള്ളാഹ് അർശിൻ്റെ മേലെ ഇരിക്കുകയാണ്. അള്ളാഹ്, അള്ളാഹ്ക്ക് കയ്യും കാലും ഉണ്ടെന്ന് പറഞ്ഞവർ, അള്ളാഹ്ക്ക് ചന്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ, അതൊക്കെ എഴുതി വെച്ചതാട്ടോ. ഞാൻ നുണ പറയല്ലോ, എനിക്കിപ്പോൾ നുണ പറഞ്ഞുകൊണ്ടൊന്നും നേടാനില്ല. പച്ചയായി എഴുതി വെച്ച കാര്യങ്ങൾ, അള്ളാഹ്ക്ക് രണ്ട് കൈയുണ്ട്, രണ്ട് കൈയും വലത്തെ കൈയാണെന്ന് പറഞ്ഞ് അള്ളാഹുവിനെ വികലാംഗനെ പോലെയാക്കിയവർ, അള്ളാഹ്ക്ക് രൂപമില്ല, അള്ളാഹു സമദാണ്, അവൻ നിരാശ്രയനാണ്, അവൻ ആശ്രയിക്കേണ്ടതില്ല കേട്ടോ. എല്ലാവരും അവനിലേക്കാണ് ആശ്രയിക്കുക. ലം യലിദ് വലം യൂലദ്, അവൻ പ്രസവിച്ചിട്ടുമില്ല, അവനെ ആരും പ്രസവിച്ചതുമല്ല. അവൻ തുടക്കമില്ലാത്തവനാണ്, അവൻ ഒടുക്കവുമില്ല അല്ലേ. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവനോട് സാദൃശ്യമായി ഒന്നും ഒന്നും തന്നെയില്ല. എത്ര സുന്ദരമായ തൗഹീദിൻ്റെ ആ ഒരു ദൃഢത ഉറപ്പിക്കുന്ന മനോഹരമായ സൂറത്ത്. ഇപ്പം ഇന്ന് നമ്മൾ പഠിച്ചത് പ്രകാരം
കുലുഹു അല്ലാതു സൂറത്തൊന്ന് ഓതി നോക്കിക്കേ. ഒരു തവണ ഓതിയാൽ തന്നെ അതിൻ്റെ ഫലത്രയാണ്. സ്നേഹിച്ചുകൊണ്ട് ഓതാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. നമ്മൾ വിജയിയെ തിരഞ്ഞെടുക്കാൻ പറ്റിയിട്ടില്ല, കുറച്ചൊക്കെ തിരക്കുകളിലായിപ്പോയി. ഇന്നലത്തെ ആ ഒരു ആക്സിഡൻ്റ് സംഭവമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്നും ഇരിക്കാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് നാളെ വിജയിയെ തിരഞ്ഞെടുക്കാം. ഇന്നൊരു ചോദ്യം കൂടെ പറയാം അല്ലേ. ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? അല്ലാഹു റബ്ബുൽ ആലമീൻ ആദ്യം പഠിച്ചത് എന്താണ്? അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്. ഹബീബായ തങ്ങളോട് ജാബിർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അഖ്ബിർനി അൻ അവ്വലി ഷൈഇൻ ഖലഖഹുല്ലാഹു തആല നബിയേ, അല്ലാഹു റബ്ബുൽ ആലമീൻ ആദ്യം പഠിച്ചത് എന്താണെന്ന് എനിക്കൊന്ന് പറഞ്ഞുതരാവോ? നൂറ നബിയിക യാ ജാബിറു, ജാബിറെ നിന്റെ നബിയുടെ നൂറിനെയാണ് അള്ളാഹു ആദ്യമായിട്ട് പഠിച്ചത് എന്ന് പരിശുദ്ധ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. നൂറായ റസൂലുള്ളാ അല്ലേ, നൂറാകയാ ബോലോ നാ നൂറാകയാ. റബീലൗലക്ക് ഇങ്ങനെ വരാൻ പോവാണ് മനസ്സിലേക്ക്, വിശ്വാസിയുടെ ഹൃദയത്തിൽ ഇങ്ങനെ മുത്ത റസൂലിൻ്റെ ഒരു ഹൃദ്യമായ ജന്മം നടക്കണം. ഞാൻ ആ നൂറിനെ സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എപ്പോഴും എപ്പോഴും ആ മനസ്സോടുകൂടെ ആയിരിക്കണം എന്നാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ ആ ഹൃദ്യമായ മനസ്സ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചോദ്യം ഇതാണ്, ഖസീദത്തുൻ നുഅ്മാനിയ, മുത്തുനബി തങ്ങളുടെ ഒരു മൗലിദാണ്. ഇത് വലിയ മഹത്തുള്ള മൗലിദാന്ന് പറയാൻ കാരണം, ഇത് രചിച്ചത് നാല് മദ്ഹബിൻ്റെ ഇമാമുകളിൽപ്പെട്ട വളരെ വളരെ പ്രഗത്ഭനായ ഒരു മഹാനാണ്. ആരാണ് ഖസീദത്തുൻ നുഅ്മാനിയ എന്ന മൗലിദ് ഉണ്ടാക്കിയത്? കമൻ്റ് ചെയ്യുക. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അപ്പോ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഒരുപാട് ആളുകളുണ്ട്. ലക്ഷ്യങ്ങളൊക്കെ അല്ല പൂർത്തീകരിക്കട്ടെ. ഹംദ് മുറുകെ പിടിച്ചോ. ഇന്നലെ ഞാൻ അനുഭവസ്ഥനാണ്, നമ്മളിൽ പല ആളുകളും അനുഭവസ്ഥരാണ്. എത്ര ആളുകളാണ് ഹംദ് പറഞ്ഞതിൻ്റെ പേരിൽ ജീവിതത്തിൽ നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ട് സന്തോഷ വർത്തമാനങ്ങൾ പറയണത്. അല്ലാഹു റബ്ബുൽ ആലമീൻ, അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്കൊക്കെ ഹൃദ്യമായി ഹംദിനെ ആസ്വദിക്കാൻ തൗഫീക്ക് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിന് വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർ റഹീമായ റബ്ബേ, നിന്നെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാ. അതിലൊറ്റ മഹബത്ത് വെക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. സൂറത്തുൽ ഇഖ്ലാസ് നെഞ്ചോട് ചേർക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. യാ റബ്ബന, നീയാൽ സ്നേഹിക്കപ്പെടുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. യാ റബ്ബി, എപ്പോഴും നിനക്ക് ഹംദ് പറയാൻ, നിന്നെ സ്തുതിക്കാൻ, നിന്നെ സ്തുതിക്കുന്നതിലൂടെ അനുഗ്രഹങ്ങൾ ധാരാളം ലഭിക്കുന്നവരിൽ ഉൾപ്പെടാൻ നീ തൗഫീക്ക് നൽകണയല്ല. അപകടങ്ങളിൽ പിടിച്ചല്ലയല്ല, പെട്ടെന്നുള്ള മരണം നൽകല്ലയല്ല. യാ റബ്ബന, ഞങ്ങൾക്ക് കാഫിയത്തുള്ള ദീർഘായുസ് നൽകണയല്ല. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ചിരിക്കാനുള്ള ഹിമ്മത്ത് നൽകണയല്ല. തളർത്തിക്കളയല്ല തമ്പുരാനെ. ഒരുപാട് ഒരുപാട് അസുഖബാധിതരുണ്ട്, ഷിഫാ നൽകണയല്ല. ആജിലായ ഷിഫാ നൽകണയല്ല. മാരകരോഗങ്ങളിൽ നിന്ന് കാവൽ നൽകണയല്ല. പൊന്നുമക്കളെ നന്നാക്കണയല്ല. കുടുംബത്തിൽ സമാധാനം നൽകണയല്ല. പഠനങ്ങളിൽ, പാഠ്യേതര വിഷയങ്ങളിൽ ബറക്കത്ത് ചെയ്യണയല്ല. പരീക്ഷകളിൽ വിജയം നൽകണയല്ല. മാതാപിതാക്കളോട് അതവുള്ള മക്കളാക്കണയല്ല. പഠിച്ചവനെ സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങളെ കൊടുക്കണയല്ല. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല. പ്രയാസങ്ങൾ ദൂരീകരിക്കണയല്ല. യാ റബ്ബന, ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണയല്ല. തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണയല്ല. പടച്ചവനെ, പിതാവിന് സ്ട്രോക്ക് വന്ന് പ്രയാസത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ ഉമ്മയെക്കുറിച്ച്, ഉപ്പയെക്കുറിച്ച്, സഹോദരങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ ഭർത്താവിനെക്കുറിച്ച്, യാ അല്ലാ, എത്രയെത്ര ദുആവസിയത്തുകൾ. എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ നീ പൂർത്തീകരിക്കണയല്ല. പ്രവാസികൾക്ക് ഖൈർ നൽകണയല്ല. യാ റബ്ബന, യാ റബ്ബന, ഉത്തരേന്ത്യയിൽ ഞങ്ങളുടെ പല സഹോദരങ്ങളും വെള്ളപ്പൊക്കത്തിൽ പ്രയാസത്തിലാണ് റബ്ബേ. യാ അല്ലാ, നീ കാവലേകണയല്ല, നീ കാവലേകണയല്ല, നീ കാവലേകണയല്ല. അർഹമുർ റഹീമായ, കരുണാവാരിധിയായ, കരുണക്കടലായ ചമ്പുരാനെ, ഫലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ ഹിമ്മത്ത് വർദ്ധിപ്പിക്കണയല്ല. ഖുദുസിൻ്റെ വിമോചകർക്ക് മോചനം നൽകണയല്ല. ഈ സ്വബാഹുൽ ഖൈറിലൂടെ എപ്പോഴും പോസിറ്റീവായ ഹൃദയം ഞങ്ങൾക്ക് നീ നൽകണയല്ല. തളർന്നു പോകുന്ന മനസ്സ് നൽകല്ലേയല്ല. പ്രയാസങ്ങൾ താങ്ങാൻ കഴിയാത്ത നിലക്ക് നൽകി നീ ഞങ്ങളെ പരീക്ഷിക്കല്ല തമ്പുരാനെ. അർഹമുറാഹിമായ, കരുണക്കടലായ, കരുണാവാരിധിയായ, റഹ്മാനായ, റഹീമായ, ജഗന്നിയന്ധാവായ തമ്പുരാനെ, പറച്ചവനെ, ഞങ്ങളുടെ കടങ്ങളൊക്കെ നീ വീട്ടണയല്ല. തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണയല്ല. ഞങ്ങളിൽ
നിന്ന് മൺമറഞ്ഞവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ല. പടച്ചവനെ മാതാപിതാക്കളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ല. ഞങ്ങൾ എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല. ഈമാൻ സലാമച്ചാക്കണേ അല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും, പ്രത്യേകിച്ച് സബാഹുൽ ഖൈർ കുടുംബം, ഈ കുടുംബത്തെ സ്നേഹിക്കുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിന് വേണ്ടി ഓടി നടക്കുന്നവർ, പിന്നണി പ്രവർത്തകർ, എല്ലാവർക്കും ഈ കുടുംബത്തെ തന്നെയും നീ അനുഗ്രഹിക്കണേ അല്ല. എല്ലാവരെയും ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നീ ഒരുമിപ്പിക്കണേ. അല്ലാ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.